ഹായ്, എല്ലാവർക്കും നമസ്കാരം. മത്തി വാഴയിലെ പൊള്ളിച്ചതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ ഒരു 7 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഒത്തിരി ചെറിയ അല്ലിയല്ല, കുറച്ചുകൂടി വലിപ്പമുണ്ട്. അപ്പോൾ ഒത്തിരി ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 എണ്ണം എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ചും കൂടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, നല്ല ഫൈനായിട്ട് ക്രഷ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട കേട്ടോ. നോക്കിയാൽ ഇതുപോലെ ഫൈനായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്ക് 5 മീഡിയം സൈസിലുള്ള മത്തിയാണ് കേട്ടോ എടുത്തിരിക്കണേ. ഒത്തിരി ചെറിയ മത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8 എണ്ണമൊക്കെ എടുക്കാം. മത്തിയുടെ 2 സൈഡിലും നമുക്ക് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് വാഴയിൽ പൊള്ളിക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കൂടുതൽ മീനിലൊക്കെ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേരുവകളും ഇരട്ടിയാക്കിയാൽ മതി. ഇപ്പം എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ചേർക്കാം. നല്ല എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിരിയമുളകിന് പകരം സാധാ നോർമൽ മുളക് പൊടി എടുക്കുക, അപ്പോൾ നല്ല എരിവുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു നോർമൽ എരിവിലാണ് കേട്ടോ, ഭയങ്കര സ്പൈസി ആയിട്ടല്ല. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിരിയമുളകിന് പകരം നോർമൽ മുളക് പൊടി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല എരിവുണ്ടാവും. പിന്നെ ഏകദേശം 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നിർത്താം. എന്നിട്ട് ഈ അരപ്പ് നല്ലപോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മീനിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. വെളിയിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്ക് ഒന്നും എടുത്ത് വെക്കണമെന്നില്ല. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് നല്ലോണം മീനിലിങ്ങനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം തീയിൽ വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയാൽ മീനിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ മാത്രം ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ആ വെളിച്ചെണ്ണ പാനിൽ തന്നെ കിടന്നോട്ടെ, നമുക്ക് മീൻ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഞാൻ. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തോളൂ, നിർബന്ധമില്ല. ഇത്രയും മതിയെങ്കിൽ ഇത്രയും മതി. ഈ പാനിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ കണ്ടോ കുറച്ച് തരികൾ ഇങ്ങനെ ബാക്കിയുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഇതിൽ തന്നെ കിടന്നോട്ടെ. അഥവാ ഇത് കുറച്ച് കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തരികൾ നിങ്ങൾ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ, എടുത്ത് മാറ്റിക്കോളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം വഴറ്റുക. അതിനൊരു പച്ചമണം ഉണ്ട്, അതൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നോക്കിയാൽ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയ 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 എണ്ണം മാത്രം ചേർത്താൽ മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വാഴേണ്ടി വരുമ്പോൾ അറിയാമല്ലോ, കുറച്ചേ കാണുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം എടുത്തോളൂ നിങ്ങൾ. സവാള നന്നായിട്ട് വഴറ്റാം. അപ്പോൾ സവാളയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ ഒക്കെ പച്ചമുളകും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഞാനിത് ഭയങ്കര സ്പൈസി ആയിട്ടല്ല ചെയ്യണത്, ഒരു നോർമൽ സ്പൈസി ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ഇപ്പോൾ ആഡ് ചെയ്യാത്തത്, ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി മീനിലും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ സവാളയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്താൽ മതി. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിനകത്ത് ടേസ്റ്റ് എന്ന് പറയുന്നത് സവാള നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ട് വരുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും.
ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി മതി. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടി ചേർക്കാം. ഞാനിവിടെ സാധാ മുളകുപൊടിയാണ് ചേർക്കുന്നത്, ഒരു ടീസ്പൂൺ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. നമ്മൾ ഈ ചേർത്ത പൊടികളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. കുറച്ച് നേരം കൂടി വഴറ്റി കൊടുക്കുക, ഒരു 3-4 മിനിറ്റ് വഴറ്റാം. പൊടികളെല്ലാം നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ല സോഫ്റ്റായി ഈ മസാലയിൽ അങ്ങ് പെരണ്ട് ചേരണം. അതുവരേക്ക് നമുക്ക് കുക്ക് ചെയ്യാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ തക്കാളി വഴണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുകയാണെങ്കിൽ, ചിലപ്പോൾ ചട്ടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും നമുക്ക്, അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒഴിച്ച് കളയരുത്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. തക്കാളിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, മസാലയിൽ അങ്ങ് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ് കേട്ടോ, ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ ഒരു പിടി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോ ഒക്കെ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു വാഴയില എടുക്കാം. അതിൻ്റെ അടിഭാഗത്തുള്ള തണ്ടുണ്ടല്ലോ, അത് നല്ല കട്ടിയിലിരിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ വാഴയില നമുക്കൊന്ന് വാട്ടിയെടുക്കാം. എല്ലാ സൈഡും മാറി മാറി ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. വാട്ടിയെടുത്താലാണ് നമുക്കിത് കുറച്ച് സൗകര്യമായിട്ട് മടക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് മടക്കുമ്പോൾ കീറിപ്പോവും. ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ടോ, വാഴയില റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഓരോന്നായിട്ട് മേലെ വെച്ച് കൊടുക്കാം. മീൻ്റെ മേലെ ബാക്കി പകുതി മസാലയും കൂടിയിട്ട് പരത്തി വെച്ച് കൊടുക്കാം. സൈഡിൽ നമുക്ക് 2 പച്ചമുളകും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഓപ്ഷനലാണ് കേട്ടോ, അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള സ്ലൈസ് ചെയ്തിട്ട് വെക്കാം, തക്കാളിയുടെ കഷ്ണം നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഭംഗിയാക്കാം. 1-2 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തോളാം കേട്ടോ. കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇടണില്ല, ഇപ്പോൾ തന്നെ ഇതിൽ നിറയെ കറിവേപ്പില ഉണ്ട് കേട്ടോ. ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ആ കട്ടി തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴാണ് നല്ല ജ്യൂസി ആയിട്ട് വരിക, ഇതിൻ്റെ ഫ്ലേവറും കൂടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോളാം കേട്ടോ. പക്ഷേ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് കൊടമ്പുളി ഉണ്ടല്ലോ, കൊടമ്പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം എടുത്തിട്ട് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി ഇതിൻ്റെ മേലെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവി കയറുമ്പോൾ ആ കൊടമ്പുളിയുടെ മണവും ആ ഫ്ലേവറും കൂടിയിട്ട് മത്തിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ കൊടമ്പുളിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് മടക്കിയെടുക്കാം. പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കോട്ടൺ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ വാഴനാര് വെച്ചിട്ടോ തന്നെ നന്നായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയോ ഇരുമ്പിട്ട ചട്ടിയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരല്പം വെളിച്ചെണ്ണ തേച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇത് ചൂടാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് ഒരു 4-5 മിനിറ്റ് കുക്കാവുന്ന രീതിയിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ഒരു 4 മിനിറ്റോളം ഒക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ വാഴയില ചൂടാകുമ്പോൾ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടിയിട്ട് ആ മീനിലേക്ക് പിടിക്കും. ഇപ്പോൾ നോക്കി രണ്ട് സൈഡും ഓൾമോസ്റ്റ് 4-5 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ മത്തി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മത്തിക്ക് പകരം നിങ്ങൾ ഇതേ അളവിൽ തന്നെ വേറെ എന്തെങ്കിലും മീൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ ഇത് തന്നെ സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല. മത്തി ഇഷ്ടമില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.